എത്ര പ്രാവശ്യം റിഹേഴ്സൽ തന്നാലും കടമണ്ട എല്ലാം കൂടെ തല്ലി പൊട്ടിക്കും. ഒരു പഴഞ്ഞെടുക്കുവാണേ. ഈ പഴം ഉണ്ടാക്കാനാണ് ഇത്ര ഇരുന്ന് നീങ്ങിയത്. പെട്ടെന്ന് വീട്ടിൽ കയ്യിൽ നിന്ന് പോയി ബാലൻസ് ഇട്ട് പടയെന്നങ്ങ് പോരാ. അതെ, ഈ പഴം എടുക്കാൻ വേണ്ടി ഇത്ര ഇത് സെറ്റ് അപ്പ് എന്നെ ഇട്ട് കിടത്തേക്കാൻ ചെയ്തു. ഇടം മണ്ട നമ്മൾ ഡിവിഡികൾ ഒരിക്കലും അതിന്റെ രീതികളുണ്ട്. അതുപോലെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ശാലം ചോറ് പോലും എടുക്കുന്നത് പോലെയല്ലേ. അല്ലാതെ വീട്ടുകാർ തരാത്തേന്ന് പറയല്ലേ. സാറേ, ഇത്രയ്ക്ക് മണ്ടനായ സാർ എങ്ങനെ സി ഐഡി ആയി? ഞാൻ എങ്ങനെ സി ഐഡി ആയി? ഞാൻ സി ഐ ഡി ആയി എന്ന് പറഞ്ഞ വലിയൊരു കഥയാണ്. മറ്റൊന്നുമല്ല, എന്റെ കുട്ടിക്കാലത്തിലെ എനിക്ക് കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ദൈവം എനിക്കൊരു വലിയ കഴിവ്. എല്ലാ കള്ളത്തരങ്ങളും ഞാൻ എന്റെ കൊച്ചു കുട്ടിക്കാലത്തിലേ ഞാൻ കണ്ടുപിടിക്കും. ആദ്യം കണ്ടുപിടിച്ച കള്ളത്തരം എന്ന് പറഞ്ഞാൽ എന്റെ ചാച്ചനെയും ശാപ്രദ ശാന്തമ്മ ചേച്ചിയും കൂടെ ഞാൻ ഒരു കട്ടിനടിയിൽ നിന്ന് പോകും. ആദ്യം പണി കൊടുത്ത് പണി കൊടുക്കുമ്പോ പുളിങ്ങപ്പോ തന്നെ കൊടുക്കണമല്ലോ. ഗുഡ് ഡിസിഷൻ. അതാണ് പറഞ്ഞ ചക്ക വെടിവെക്കണ എന്റെ ഇവിടെ എങ്ങനെ അധികാരം നിക്കണ്ട? ആരെങ്കിലും കണ്ട മോശല്ലേ? അതെ, ഈ റഷീദ് മുന്ന മുന്ന ഞാൻ തന്നെ. മുന്ന സ്നേഹമുള്ളവർ എന്നെ മുന്നാന്നും വിളിക്കും. സ്നേഹമില്ലാത്തവർ നിന്നെ എങ്ങനെ വിളിക്കും? ഇതൊക്കെ കൊറേ കണ്ടതാ. ഞാൻ ഇടിക്കുള്ളയുടെ ഭാര്യ, ഇത് മുന്നയുടെ ഭാര്യ. വിളിക്കവരെ. മുന്നയുടെ ഭാര്യ, ഇടിക്കുള്ളയുടെ ഭാര്യ. എടാ, ഇപ്പൊ റൂമിലുള്ള ആരാ? മുന്നയുടെ ഭാര്യയോ ഇടിക്കുള്ളയുടെ ഭാര്യയോ? റബ്ബേ, എന്ന അത് മുന്നയുടെ തന്നെ ആയിരിക്കും. എവിടെ? അകത്തുണ്ട് ബാബാ. എന്നാ പിന്നെ അതൊന്നും അറിയണല്ലോ. വന്നടാ. അതേ, ഹലോ. മേലാൽ ഈ ഏരിയയിൽ കണ്ടുപോരുതേ, വെറുതെ പിള്ളേരെ പഠിപ്പിക്കാൻ. എന്നാ പിന്നെ പോട്ടല്ലേ. ബെങ്ങന്മാര് വന്നേ, ബെങ്ങമ്മ തണ്ടേ. ദോ ആ റൂമില്. ഓ, താങ്ക് യു സാറേ. പണിയെടുക്കാതെ കാശ് കിട്ടുന്നത് ആദ്യമായിട്ടാ. രാവിലെ വരെ ഞാൻ ഉറങ്ങിയില്ല. ഇന്നലത്തെ രാത്രി അടിപൊളിയായിരുന്നു. ഇന്ന് രണ്ടുപേരുണ്ടല്ലോ. ഹായ്. റെക്കമെൻഡ് ചെയ്യണമെന്നൊന്നും വിചാരിക്കരുത്. വളരെ നല്ല ആൾക്കാരാ. ഇന്നലെ രാത്രി എന്തായിരുന്നു ഇവിടെ? നല്ല കാശും കിട്ടും. വത്സമേ പോന്നു. എൽസമേ പോന്നു. മോനെ കൊണ്ടുവന്നില്ലടി. എന്തിന്? അപ്പന്റെ അഴിഞ്ഞേട്ട കാണിക്കാനോ? മുത്തേ, എന്നെ സംശയിച്ചൊന്നുമില്ലല്ലോ. ഫാത്തിമ കാണിച്ച് ഭയങ്കര ബോറായി പോട്ടോ അല്ലേ? നാണാ കേട്ടോ. മാര് കണ്ണുകൂടി പെണ്ണുകൊടുത്തായിട്ട് ഇവിടെ തന്നെ കൂടിക്കോ. കെട്ടൊഴിയ വീട്ടുകാരെ കൂട്ടി വന്നേക്ക് പള്ളിക്കോടതിയിലേക്ക്. സുന്ദരി പെണ്ണേ. സാറേ, യെസ്, നമ്മളെ കേസ് ഏൽപ്പിച്ചാളാ, ഒന്ന് വിളി. കേസ് അറിയട്ട് കാര്യം. ആവശ്യമില്ലാത്ത കയ്യറ ഇട്ട് വെച്ചിപ്പോ കൈ എടുക്കാനും മേലെ. ഹലോ ഹലോ, നിങ്ങൾ എവിടെ എത്തിയാ? പിന്നെ ഞങ്ങൾ എത്ര നേരം ഇവിടെ എത്തിയിട്ട്? ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു പഴം തിന്നിട്ട് ഇവിടെ ഇരിക്കുവല്ലേ. പഴം കയറ്റാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നേ. അല്ലല്ല, കാര്യങ്ങൾ പറ സംസാരിക്ക്, സമയം പോകുന്നു. സാറേ, ഞങ്ങളും അവനായിട്ടുള്ള തെരച്ചിലാണ്. ആ, നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരാം. നിങ്ങളുടെ മുന്നിലാ വരുന്നെങ്കിൽ നിങ്ങൾ നോക്കണം. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ വളരെ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ ഭീകരമായ ഒരു കേസ് ഞങ്ങളെ പോലുള്ള ഡിവിയുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കില്ല. സിഐഡിയുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കില്ല. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട. എല്ലാം ക്ലിയർ ചെയ്ത് കരുതുന്ന കാര്യം ഞങ്ങൾ സിഐഡികൾ ഏറ്റു. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, പറയൂ സാർ, എന്താണ് കേസ്? അത് ചോദിക്കാൻ മറന്നു. പിന്നെ ഒരു മിനിറ്റ്. ഹലോ, ഞങ്ങൾ നേരത്തെ വിളിച്ചു.
വിളിച്ച സിഐഡികളാണ്. ചിരിക്കാതെ കാര്യം പറയുന്നു. നേരത്തെ എന്നെ കാര്യത്തിന് വിളിച്ചത് എന്നായിരുന്നു കേസ്? എന്നായിരുന്നു? അയ്യോ, എന്റെ സാറേ ഇവിടെ ഒരു ഞരമ്പ് രോഗിയുണ്ട്, അവനെ എങ്ങനെങ്കിലും ഒന്ന് പൊക്കി തരണം. അത് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അത് വളരെ വിദഗ്ധമായ രണ്ട് സിഐഡികളെ ലേപ്പിക്കേറ്റിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തു തരും. ഓക്കേ, വാ ഓക്കേ ഓക്കേ. എന്താ സാറേ കേസ്? എന്താ സാറേ? സംഭവം വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു ഞരമ്പിന് അസുഖമുള്ള ഒരു രോഗിയുണ്ട്, അവനെ പൊക്കിയിരുന്ന് നമ്മൾ ആശുപത്രി കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ബന്ധമായ ഒരു കേസ്. അവനെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അവനെ തങ്കിടിച്ച് വാട്ടി കാലിന്റെ രണ്ട് മുട്ടയിലിട്ടെങ്കിൽ നമ്മൾ വെടിവെട്ട് അവനെ കൊല്ലുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. ആയുധം ഫസ്റ്റ് വേണ്ട. ആയുധം ഫസ്റ്റ് വേണ്ട. ആയുധം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേട്ടോ. പോയോ? എന്ത് ചെയ്യാൻ വേണ്ട? നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിഐഡിക്ക് ആദ്യമായി വേണ്ടത് ഓർമ്മശക്തി. ഞാൻ എത്ര വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് എനിക്ക് വളരെ ഓർമ്മശക്തിയാണ്. ഓർമ്മശക്തി കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അപ്പൊ ഒരു സിഐഡിക്ക് ഏറ്റവും വേണ്ടത് എന്തായിരുന്നു? ഓർമ്മശക്തി. അതാണ്. അതിനു വേണ്ടിയിട്ട്, ഓർമ്മശക്തി വളരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മരുന്ന് വരെ കഴിക്കുന്നുണ്ട്. അറിയാവോ എനിക്ക്? സാറേ, ആ മരുന്നിന്റെ പേര് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞാ. സാറേ, ഈ ഓർമ്മശക്തി കൂട്ടാള മരുന്നില്ലേ, അതിന്റെ പേര് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു. എനിക്കും ഇത് ഭയങ്കര പ്രശ്നമുണ്ട്. മറവി പറഞ്ഞേ, പറഞ്ഞേ, എഴുതിയിട്ട. ഞാൻ ഇവിടെ കണ്ടെടുത്ത് വെച്ചാൽ മറന്നു. അതിന്റെ പേര് മറന്നു. അതിന്റെ പേരെന്നായിരുന്നു? എന്താ അതിന്റെ പേര്? ഓ, ആദ്യം ഏ വന്നിട്ട് തുടങ്ങിയിട്ട് ഞാൻ എപ്പോഴും ഊണ് കഴിയാൻ നേരത്ത് മറ്റേ കഴിക്കല്ലേ. അതിന്റെ പേര് താങ്കാക്കോലെ. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ സാർ, ഈ ഓർമ്മശക്തി കൂടാനുള്ള മരുന്നാണ് കഴിക്കണോ അതോ കുറേ ഉള്ള മരുന്നാണ് കഴിക്കണോ? അത് പോട്ടെ, ഞാൻ ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്തെ എടുത്ത് ഞാൻ പറഞ്ഞു. എന്റെ വേണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാരണവശാലും ഓർമ്മശക്തി ഇല്ലാതിരുന്ന നമ്മുടെ ജോലി പോവും. നമ്മളെ മറ്റുള്ളവർ വെറും വിഡ്ഢിയായിട്ടേ കാണൂ. അതിനുവേണ്ടി നമ്മൾ ഓർമ്മശക്തി ക്ലിയർ ചെയ്യണം. ഓക്കേ സാർ, ഇപ്പൊ ഭയങ്കര മണ്ടനാണ്. എന്താ സാർ ഭയങ്കര മണ്ടനാണ്? മണ്ടനാണ് തോന്നിയാൽ വിളിച്ച് പറഞ്ഞോ. പിന്നെ നീ മാത്രമേ ഈ ഫീൽഡിൽ പറയൂ ഞാനൊരു മണ്ടനാണെന്ന്. ഞാൻ മാത്രമല്ല, പൊതുവെ എല്ലാവരും പറയാണ് സാർ മണ്ടനാണെന്ന്. ഞാനൊരു മണ്ടനാണെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ കേസുകൾ അന്വേഷിക്കില്ല. അടുത്ത മാസം 2-ാം തീയതി ഞാൻ വലിയ ഭീകരമായ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലേക്ക് പറക്കുകയാണ്. സാറോ എനിക്കെന്തിന്? ഞാൻ സാറ് പോ, സാറങ്ങോ ഒറ്റയ്ക്ക് പോ. എടാ, അമേരിക്കയിലോട്ടാ പോണത്? അല്ല, കാട്ടാക്കലല്ല പോണത്. ഇതിന്റെ പേരിൽ എനിക്ക് അവിടെ വന്ന് മീനവിയൽ വെക്കാൻ എനിക്ക് വൈ. നീ എന്താ ഓഫീസിന് എന്നോട് പറയാതെ പോകുന്നത്? നീ എന്തിനാ ലീവ് എടുത്തത്? നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും. മീൻ അവിയൽ? അത് മീൻ അവിയൽ ഭയങ്കര മനോഹരമായിരിക്കും. കുളിച്ചുവാ. പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? പപ്പടോ? ആ, നല്ലോണം കഴിച്ചോളാം കേട്ടോ. ദാസ, ഈടായി നിനക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒരു ശ്രദ്ധയുമില്ല. ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. നീ വല്ലാണ്ട് മെലിഞ്ഞുപോയി. ആ, വല്ലാണ്ട് മെലിഞ്ഞുപോയി. ഞാനേ ഈ ബാഗും കുറെ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് വിസ ശരിയാണെങ്കിൽ അമേരിക്ക പോണ്ടേ. അമേരിക്ക, 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 അമേരിക്ക. കണ്ടോ കണ്ടോ, ഷൂസൊക്കെ ഇവിടെയാ വെക്കുക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്ക ചെന്നാ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാൾ എവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ അമേരിക്ക പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കും. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ വെറും പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടല്ലേ? ഇല്ല ഇല്ല. പട്ടി എന്തോ
എത്ര തവണ വേണേലും വിളിച്ചോ, ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച് ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയാ പോലും ഞാൻ മറന്നൊരു അക്ഷരം മിണ്ടില്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്റെ മുഖത്ത് കാറത്തുപ്പും ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും. അത്രയേ ഉള്ളൂ ഞാൻ സഹിക്കും. കമ്മീഷൻ സമ്മതിക്കുമോ എന്തോ? നീ വാശി പിടിച്ച അങ്ങേര് സമ്മതിക്കും. പ്ലീസ് പ്ലീസ്. ഞാൻ നോക്കാം. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ. എന്തോ നല്ല കവള്. അപ്പുറത്തെ വീട്ടിലെ ഓമനെ 3 മണിക്ക് കുളിക്കാൻ വരുന്നുള്ള വിവരം 2 മണിക്ക് മുൻകൂട്ടി കണ്ടുപിടിച്ചിട്ട് പൊന്തം കാട്ടി പോയി ഒളിച്ചിരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്റെ വീട്ടിന്റെ മുറ്റത്തേർന്ന കൊലക്കേസ് ഞാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിച്ചു. എടോ, ഞാനൊരു ബുദ്ധിപരമായ ചോദ്യം ചോദിച്ചു, താൻ പറയൂ. യെസ്. മാമ, നാരങ്ങ വെള്ളം എന്ത് വില മാമ? കിലോ 350. നീ പോടാർക്ക. നിനക്ക് പറഞ്ഞേക്കുന്ന പണി ആദ്യം നീ ചെയ്യും. ശത്രുക്കളെ കണ്ട? ശത്രുക്കളോ? പിന്നെ കണ്ട ആ വേലിയുടെ തടിയിലായിട്ടൊരു നെടല് കണ്ട. അപ്പൊ ആരാന്നറിയാൻ വേണ്ടിട്ട് എനിക്ക് ഈ ലോങ് സൈറ്റ് കിട്ടത്തില്ല. നീ എനിക്ക് ലോങ് സൈറ്റ് കിട്ടത്തില്ല, അതിൽ ഞാൻ ഈ ബൈനോക്കുലറോടെ നടക്കുന്നത്. സാറിന് പറ്റിയ പണി എന്തെന്നറിയാമോ? റബ്ബർ വെട്ട്, അതാണ് പറ്റിയത്. താനൊരു മണ്ടനാണ് തന്നെ. ഇതിനകത്ത് എടുത്തത് എട്ടാം കെട്ടി വന്ന് നിക്കിയ DVD ആണെന്നും പറഞ്ഞോണ്ട്, CID ആണെന്നും പറഞ്ഞോണ്ട്. ഇവിടോ ഈ എളുപ്പം കാലത്ത് 2 മണിക്ക് ഞാൻ ഈ ബൈനോക്കോളറും ഒരു കൈ റബ്ബർ കത്തിയായിട്ട് ഞാൻ പോയി റബ്ബർ വെട്ടാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഇത് പിടി തോക്ക് പിടി, ഞാൻ അങ്ങോട്ട് ദൂരോട്ടിക്കാം. വെടി വെച്ച് കൊല്ല. എനിക്ക് ലോങ് സൈറ്റ് കിട്ടുന്നില്ലെന്നുള്ള കാര്യം തനിക്കറിയാം. അപ്പൊ ഞാൻ വെടി വെക്കുമ്പോ തനിക്കിട്ട് കൊള്ളാരുത്. താൻ എന്നെ കളിയാക്കിയതല്ലേ? അങ്ങനത്തെ വർത്താനം എന്നോട് പറയല്ലേ കേട്ടോ. സാറിന് സത്യം പറയാ, സാറിന് CID ആവേണ്ട യാതൊരു യോഗ്യതയില്ല. യാതൊരു യോഗ്യതയില്ല. ഏ കിടക്കുന്ന കിഡ്നാപ്പ് എല്ലാം കൂടെ ഞാൻ ആ വർത്താനം എന്നോട് പറയല്ലോ. CID ആകാനുള്ള ഏറ്റവും കൂടുതൽ പവർ ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ താഴോട്ടുള്ള ജൂനിയർ ഓഫീസേഴ്സ് എല്ലാം എന്നെ വളരെ അംഗീകരിക്കുന്ന ഒരു ഓഫീസറാണ് ഞാൻ. തനിക്കറിയോ, നമ്മൾ CIDകൾ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ചിന്തിക്കാൻ കഴിവുള്ളവനായിരിക്കണം. ആ കേസിൽ ഞാൻ ബ്രില്യന്റ് ആണ്. എന്ത് കാര്യവും ഞാൻ മുൻകൂട്ടി കണ്ടുപിടിക്കും. അപ്പുറത്തെ വീട്ടിലെ ഓമനെ 3 മണിക്ക് കുളിക്കാൻ വരുന്നുള്ള വിവരം 2 മണിക്ക് മുൻകൂട്ടി കണ്ടുപിടിച്ചിട്ട് പൊന്തം കാട്ടി പോയി ഒളിച്ചിരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നടക്കത്തില്ല. CIDകൾ എന്ന് പറഞ്ഞാൽ എന്ത് കേസും ഏറ്റെടുക്കാനുള്ള ചങ്കറപ്പുള്ളവനായിരിക്കണം. ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് കേസ്. നമ്മളെ വീട്ടിന്റെ അടുത്ത് വനചേര കേസ് ഞാൻ ഏറ്റെടുത്തു. നീ ഏറ്റെടുക്കും അല്ലായിരുന്നല്ലോ, നാട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് ഏറ്റെടുത്തിട്ട് നിന്റെ തലേ കെട്ടി വെക്കുമല്ലായിരുന്നു. ഞാൻ കേസിന്റെ കാര്യം പറഞ്ഞു, അല്ലാതെ കേസ് കെട്ടിന്റെ കാര്യമല്ല പറഞ്ഞു. പാട്ട് തലയിട്ട് ഞാൻ ഒറ്റാടിയായിരുന്നു. ഞാൻ എന്റെ തോറഞ്ഞൂടാ വൃത്തിയോട്ടോ, എന്റെ അവിടെ കാണിക്കല്ലോ കേട്ടോ. ഞാൻ എന്തിനാണിപ്പോ കൈയും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന്? പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കേസ് തന്നെയായിരുന്നു. നമ്മള് വേറെ എവിടെ കേസെന്ന് പറഞ്ഞു? അല്ല, എന്ത് ആണോ എന്റെ ഈ മറവി കാരണം ഒരു തരത്തിലും എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ. സോറി, ഞാൻ മറന്നു പോയതാ. 26, 27, 29. ഓ, അതിനിടയിൽ 28 മറന്ന്. ആ, ഇത് തന്നെ സീറ്റ്. ഞാൻ ഇവിടെ അല്ലേ ഇരുന്നത്? ഇവിടെ ആയിരിക്കോ? ഇവിടെ തന്നെയാണ്. ഇയാൾ ഈ കേബിനിലല്ലോ ഇരുന്നിരുന്നത്. ഞാനൊരു സായിപ്പിന്റെ കൂടെ ഇരുന്നേച്ച്. അല്ല സായിപ്പേ, അല്ല സായിപ്പാ മദാമേ. ഓ മദാമ്മ, ഞാനത് മൊത്തത്തിലങ്ക് മറന്നുപോയി. എന്നെ എല്ലാവരും മറവി മത്തായി എന്നാ വിളിക്കണ. അപ്പനും അപ്പാപ്പനും ഒക്കെ ആയിട്ട് വലിയ മറവിക്കാരായിരുന്നു.
അതുകൊണ്ട് എന്നെയും മറവി മത്തായി എന്നാ വിളിക്കുന്നേ. പക്ഷെ എനിക്ക് അങ്ങനെ മറവിയൊന്നുമില്ല കേട്ടോ. അത് എന്റെ കണ്ണാടിയുടെ പൂ. ചേട്ടൻ കണ്ണാടിയാണോ നോക്കുന്നത്? ആ എടുത്താ, ഞാൻ മറന്നുപോയി. ഞാൻ തന്നെ പൊക്കി പറയുവാന്ന് വിചാരിക്കരുത്. ഇല്ല ഇല്ല, എത്ര നാളായോടോ എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കേസ് തന്നെ കൊണ്ട് വിജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? കണ്ടുപിടിച്ച് വിജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ വീട്ടിന്റെ മുറ്റത്ത് നടന്ന കൊലക്കേസ് ഞാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിച്ചു. ഓള് ചുമ്മാ മനസ്സിനെ ഈശാപൂശിയാക്കാതെ. ഈശാപൂശിയൊന്നും അല്ല, പിന്നെ അവിടെ വർഗീയ കലാപം നടക്കായിരുന്നു ഒരു കൊലക്കേസ്. എവിടെ? വളരെ ബ്രില്യന്റ് ആയിട്ട് കണ്ടുപിടിച്ച ഇപ്പുറത്തെ ഒരു മതക്കാര്. അപ്പൊ ഇവിടെ ഉള്ള ഒരാളാണ് അപ്പുറത്തെ മതക്കാരന്റെ പറമ്പില് മരിച്ചു കിടക്കുന്നു. വർഗീയ കലാപം എത്തിയില്ലാന്ന് ഞാൻ എത്തി. ഞാൻ എത്തിച്ചെന്ന് ഇങ്ങനെ ഒരു കറക്കം അങ്ങ് കറങ്ങി. സംഭവം അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, മരിച്ചു കിടക്കുന്ന ആരാ? ആരാ? മുയല. ആരാ? റാബിറ്റ്. റാബിറ്റ് പേരാണല്ലോ മുയലിന്റെ. മുയലിന്റെ ഇംഗ്ലീഷ് പേരാണ് റാബിറ്റ് എന്ന്. ഓക്കേ, മുയലിങ്ങനെ മരിച്ചു കിടക്കാം. അവിടെ ഭയങ്കര ചർച്ച. ഇപ്പുറത്തെ മതക്കാരൻ പറയുന്നത് ഇന്നെ എറിഞ്ഞു കൊന്നാണ്. ഓ, അപ്പുറത്തെ മതക്കാരൻ പറയുന്നത് ഇന്നെ വെടിവെച്ച് കൊന്നാണ്. ഞാൻ അപ്പഴാണ് സ്പോട്ടിൽ കണ്ടിട്ട് പറഞ്ഞു, ഇത് ചക്ക വീണാണ് മുയൽ ചത്ത്. അത് തനിക്ക് അങ്ങനെ മനസ്സിലായി. ചത്തി കിടക്കുന്ന ആരാ? മുയല്. അപ്പൊ എന്തായിരിക്കും വീഴുന്നത്? ചക്ക. അതല്ലേ പണ്ടുള്ളവര് പറഞ്ഞത്, ചക്ക വീണ മുയല് ചത്തു. ഞാനൊരു ബുദ്ധിപരമായ ചോദ്യം ചോദിച്ചത് താൻ പറയൂ. യെസ്. താൻ 7 കൊല്ലം തപസ്സിരുന്നാലും തന്നെ കൊണ്ട് പറയാൻ പറ്റില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. സാർ പറഞ്ഞു, ഞാൻ ഉത്തരം പറഞ്ഞു തരാം. ഓക്കേ, യെസ്. കം ഓൺ, തന്റെ ബുദ്ധി അളക്കുന്ന ഒരു ചോദ്യമാണ്. യെസ്. ഡൗൺ. ഇതാ ഒരു 4 കൂടുന്ന ഒരു ജംഗ്ഷനാണ്. ജംഗ്ഷൻ. എന്താണ് ജംഗ്ഷൻ? 4 കൂടുന്ന ജംഗ്ഷൻ. യെസ്. യെസ്. ഈ വഴി ഒരു ബസ് ചീറിപ്പാഞ്ഞു വരികയാണ്. ഓക്കേ. നേരെ എതിർവശം വരി ഒരു കാർ ചീറിപ്പാഞ്ഞു വരികയാണ്. ഓക്കേ. നേരെ എതിർവശം വഴി ഒരു ബസ് ചീറിപ്പാഞ്ഞു വരികയാണ്. ഓക്കേ. യെസ്. ഈ നേരം ഇതുവഴി ഒരു കാളവണ്ടി നടന്നു വരികയാണ്. യെസ്. ഈ ജംഗ്ഷനിൽ ഈ സമയം കൊണ്ട് 5 നിമിഷം കൊണ്ട് ഈ ജംഗ്ഷനിൽ എന്ത് നടക്കും? എന്ത്? ഈ ജംഗ്ഷനിൽ 5 നിമിഷം കൊണ്ട് എന്ത് നടക്കും? പറയൂ മിസ്റ്റർ സൈമൺ, പറയൂ. ഐ നോ. താങ്കളുടെ ബുദ്ധി ഉപയോഗിച്ച് പറയൂ. ഐ നോ. യെസ്. താങ്കൾ എന്റെ ഒരു ജൂനിയർ ഓഫീസറാണ്. തന്റെ സീനിയറാണ് ചോദിച്ചിരിക്കുന്നത്. ബസ് വരുന്നു, കാർ വരുന്നു, ലോറി വരുന്നു, കാളവണ്ടി നടക്കുന്നു. 5 നിമിഷം കൊണ്ട് ഈ ജംഗ്ഷനിൽ എന്ത് നടക്കും? എനിക്ക് മനസ്സിലായ കാള നടക്കൂല, ഇങ്ങനെ കിടക്കും. സാറൊരു കാളായി പോയല്ലോ. തനിക്കൊന്നും കുട്ടിയില്ലാത്തപ്പോ എന്റെ കുറ്റം ഒന്നുമല്ല. ഓടുന്നു. എന്നോട് ചോദ്യം ചോദിച്ചാൽ എന്നെ വേണം. കളിപ്പാട്ടമൊക്കെ വാരിയെടുപ്പോ സാറേ. സാറ് ഭയങ്കര ഈ നൈറ്റി ഒക്കെ ഇട്ട് നടക്കണല്ല. ഒരു കേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒറ്റ കേസ്. ഞാനോ? ആ, ഒറ്റ കേസ്. ഒരു കേസ് പറവാനേ. ഇത്രയ്ക്കും ഓർമ്മശക്തി ഉള്ള ഒരു സീനിയർ ഓഫീസർ, ഇത്ര വർഷമായി ഫീൽഡിൽ നിൽക്കുന്ന ഓഫീസർ ഒരു കേസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ചോദിക്കാൻ തനിക്ക് എങ്ങനെ ലജ്ജ വന്നണോ? പറയണം, തെളിയിക്കണം. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കനകമ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഉണ്ട്. അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ വരുത്തുപോക്ക്. യെസ്. എടോ, ആ ഏരിയയിലുള്ള ഏറ്റവും വലിയൊരു സീനിയർ ഓഫീസറാണ് ഞാൻ, CID. ഞാൻ വേഷം മാറി നേരെ അവരുടെ വീട്ടിൽ ചെന്നു. പിന്നെ ആ വീട്ടിൽ ഇന്ന് വരെ വരുത്തുപോക്ക് ഉണ്ടായിട്ടില്ലല്ലോ. ആ സംഭവം എന്താണെന്ന് അറിയാമോ? എന്താ അത്? സാർ അന്വേഷിക്കാൻ ചെന്നില്ലേ? അതുപോലെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് സാറിന്റെ പടയിൽ ചോദിച്ചത്. എന്തിനു വരുത്തുപോക്ക്? ഇന്ന് തന്നെ വേണോ? നാളെ രാവിലെ രാമൻകുട്ടി, ഞാനിവിടെ ഉണ്ട്. നീ എന്തോട് വരണ്ട, ഇവിടെ നിന്നോ, ആരെങ്കിലും കണ്ട. അയ്യ, എന്തിനാ മുണ്ടഴിക്കുന്നത്? ഒരു മറക്ക്. എന്നാ ഷട്ട് മതി. ഓടിക്കോ. ഞാനാ ആയാലും
എന്താ വാ മല മാ ആ കരിമണിമാല എന്താ എന്താ അവിടെ ദാക്ഷായണിയുടെ വീട്ടുമുറ്റത്ത് ഇന്നും ആളുണ്ടെന്ന് തോന്നുന്നു അവളുടെ പറ്റുപിടിക്കാരനായിരിക്കും ഇന്നത്തോടെ നിർത്തണം അവളുടെ തോന്നിവാസം അളവ് അയ്യോ പ്രയാസം അല്ല പൂത ഞാൻ വെച്ചാ കൊള്ളുവോ വേലായതാ കൊണ്ടില്ലാലും വെടിയുടെ ശബ്ദം കേട്ട് നാട്ടുകാരും ഉന്നം തെറ്റി വല്ലവരും ചെത്ത നമ്മള് രണ്ടുപേരും മൂന്നുപേരും പ്രതി ഉണ്ടായിരുന്നേ ചങ്കര വെക്കുപടി നാരായണേട്ടൻ എവിടേക്ക ഉന്നം പിടിച്ചത് തലയ്ക്ക് ഭാഗ്യം ചേട്ടൻ ചന്തിക്ക് ഉന്നം പിടിക്കാത്തത് എങ്കി ഇപ്പൊ തല തകർന്നേനെ എന്റെ നേതൃത്വത്തിൽ പിടിക്കാൻ വേണ്ടി വന്ന സി ഐ ഡികളാണ് ഞങ്ങൾ വിളിച്ചോണ്ട് പോവാനൊക്കെ നാടാ കൊറേ നാളായിട്ട് പറയുന്നു ഇവിടെ കിടന്ന് കറങ്ങല്ലേ കറങ്ങല്ലേ എന്ന് പറഞ്ഞാൽ കേക്കൂല അപ്പൊ മണ്ടാടി ഞാൻ ഇവിടെ കുഴൽക്കിണറിന് കുഴി എടുക്കാൻ വേണ്ടി വന്നു എന്റെ പേര് സെൽവൻ ഇത് കുപ്പിസ്വാമി ഈ വേഷം കണ്ടായിരുന്നു പിടിക്കാൻ വന്ന സി ഐ ഡികൾ നിങ്ങളെ എന്റെ നേതൃത്വത്തിൽ പിടിക്കാൻ വേണ്ടി വന്ന സി ഐ ഡികളാണ് ഞങ്ങൾ ഇനി നിങ്ങൾ പൊക്കോ ആളെയൊക്കെ ഞങ്ങളെ പിടിച്ച് ആരെയ്ക്കുന്നു പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന ഞരമ്പുരോഗി സാർ പിടിച്ചു സാർ കൊല്ല ഇടിക്കവന്റെ നെഞ്ചാം കൂടി പോയി പൊട്ടിച്ചു കളവന്റെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ പെണ്ണുങ്ങളെ മാനത്തിന് വില പറയുന്ന പട്ടി നിന്നെ ഇന്ന് ഞാൻ വിളിച്ചോണ്ട് പോവാനൊക്കെ ജയിലിൽ കയറ്റി വേണ്ട ഇത്ര പ്രായമുള്ള മനുഷ്യനൊക്കെ നമുക്ക് ദൈവജാപം കിട്ടും സാറേ അതൊന്നുമല്ല നമ്മളെ പേര് പത്രത്തിൽ വിളിച്ച് പേര് പത്രത്തിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല പറഞ്ഞു വിട്ടു ഇത്ര പ്രായമൊക്കെ ഉണ്ടാവും അച്ഛനിത് എല്ലാത്തിന്റെ സോക്കാടാ എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കോ എത്ര പ്രായമായില്ലേ നിങ്ങളെ മൂത്ത സി ഐ ഡി അല്ലേ എന്നിട്ട് നിങ്ങളെ ഈ കുളിസിംഗ് കാലത്തെ പരിപാടി നിർത്താറായില്ലേ എന്റെ തന്തയാണോ തന്ത ഞാൻ നേരത്തെ പറഞ്ഞ കേസില്ലേ എവിടെ ഒരു ചെറിയൊരു ഹോള് കിട്ടിയാൽ അതിനകത്തൂടെ കയറിപ്പോ കഴിഞ്ഞ ദിവസം മുണ്ടയ്ക്കത്തൊരു വീട്ടിൽ നിന്ന് ചിമ്മിനിക്കകത്ത് പിടിക്കുമായിരുന്നു ചിമ്മിനിക്കകത്ത് ബാബാസിനോട്ട് പോലെ പോലെ പാമ്പിനെ പിടിക്കില്ല തന്റെ മക്കളെ പറയിപ്പിക്കാൻ വേണ്ടി ഒരു തന്ത വന്നേക്കുന്നു ഇനി മേലാൽ ഞങ്ങൾ മക്കളെ പോട്ട് പറയിപ്പിക്കില്ലേ എടോ തനിക്ക് എവിടെ പോയി ചാകണോ പോയി ചാക് പോ മക്കളെ അച്ഛൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം ഒരു 10,000 രൂപ തന്നാ മതി അത് ശരി 10,000 രൂപ തന്നു കഴിഞ്ഞാൽ അടങ്ങിയത് വീട്ടിൽ ഇരുന്നോളൂ ആ അല്ല അച്ഛൻ എന്തിനു ഇപ്പൊ 10,000 രൂപയുടെ 10,000 രൂപയ്ക്ക് വലിയൊരു വൈനാക്കുലർ വാങ്ങിച്ച് ജന്നന്റെ ഇടയ്ക്കൂടെ നിൽക്കണം ഇത് കുളിക്കടവിൽ അച്ഛൻ പോകില്ല മക്കളെ അച്ഛൻ പോകില്ല നന്നാ തിന്നണോ